ബഡ്ജറ്റ് വളരെ കുറവാണ്. ഇതിനകത്ത് അഭിനയിച്ച ആളുകളൊന്നും പ്രതിഫലം പറ്റാതെയാണ് ഇതിൽ അഭിനയിച്ചത്. കാരണം ഇതൊരു ഒരു മൂമെൻ്റ് ആയിരുന്നു. ആ 22 വർഷത്തിന് ശേഷം നമ്മൾ നമ്മുടെ രാജ്യത്തൊരു ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നു. നല്ലൊരു ഗ്രൂപ്പായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് അഭിനയിച്ച ആളുകളെല്ലാം നിസ്സാര പ്രതിഫലമാണ്. അത് നമ്മൾ നിർബന്ധിച്ചു കൊടുത്താണ്. പലർക്കും പ്രതിഫലമില്ല. അത് അതിനുവേണ്ടി നിന്നാണ്. അതുപോലെ മ്യൂസിക് സൈഡായാലും എഡിറ്റിംഗ് ആയാലും ക്യാമറ ആയാലും ഒക്കെ വളരെ നിസ്സാര. അത് കാരണം ആ ഗ്രൂപ്പാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു സിനിമ ഉണ്ടാക്കുകയായിരുന്നില്ല. കാരണം ഇത് ഇന്ത്യയിലെ ഒരു പുതിയ പ്രസ്ഥാനത്തിന് തിരികൊളുത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇതിന് ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ലൊക്കേഷനിലെല്ലാം ക്യാമറ വരെയുള്ള ഒരു സ്പേസാണ്. അത് ടെലിവിഷനിലായാലും സിനിമയിലായാലും ഞാൻ പിന്നെ ക്ലാസ് എടുക്കാൻ മുമ്പൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ക്യാമറ വരെയുള്ളൊരു സ്പേസ് എന്താണോ അതാണ് ആ ചലച്ചിത്രം. അതിനുശേഷം ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ എന്ത് ക്യാമറ വരെ എത്തുന്ന നമ്മൾ നമ്മുടെ ഉറക്കൊഴിക്കൽ, നമ്മൾ ഊണുകഴിക്കായ്മ, നമ്മുടെ വിശപ്പ്, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് പിന്നെ ഈസിയാണ്. ഞാൻ എപ്പോഴും മുഴുവൻ എൻ്റെ ലാപ്ടോപ്പിൽ മുഴുവൻ ഷോർട്സും എല്ലാം പ്രീ പ്ലാൻഡാണ്. ഞങ്ങൾ വളരെ ആഹ്ലാദിച്ചിട്ടാണ് സിനിമ ചെയ്യാറുള്ളത്. ഒരു ടെൻഷനും ഉണ്ടാവാറില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മരിച്ചു പോയാലും ഈ സിനിമ ഉണ്ടാവും. കാരണം എല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്. എൻ്റെ ക്യാമറമാനെ മുഴുവൻ തറവാണ്, എൻ്റെ എഡിറ്റർക്ക് തറവായിരിക്കും, അഭിനയിക്കുന്നവർക്കും എല്ലാം തറവായിരിക്കും. കാരണം എല്ലാവരുടെയിലും ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. പ്രീ പ്ലാനിങ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പ്രീ പ്രൊഡക്ഷൻ നന്നായിട്ട് ഞങ്ങൾ ചെയ്യും. അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാകുന്നത്. ഉറപ്പായിട്ടും ബഡ്ജറ്റ്, ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം അങ്ങനെയാണ്. ഞാൻ ഒരു ഹൈ ബഡ്ജറ്റിൽ സിനിമ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് ഒറ്റമന്താരം എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ചെയ്തു. അത് ഞങ്ങൾ ഗ്രൂപ്പ് ഫണ്ടിങ്ങാണ് ചെയ്തത്. മാതൃഭൂമി വീക്കിലിടെ കവർ പേജിൽ വന്ന ഒരു ഫോട്ടോനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ ഉണ്ടാകുന്നത്. ഒരു ആന്ധ്രയുടെ ബോർഡറിൽ ഉള്ള ഒരു പെൺകുട്ടി, 10th ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ, ആ കുട്ടി ഒരേ സമയം അമ്മയും വിധവയാവുകയാണ്. ആ കുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് ഈ കുട്ടിയുടെയും ഭർത്താവ് ആവുന്നത്. അങ്ങനൊരു അതിദാരുണമായ ഒരു ജീവിതം കൊണ്ടു നടന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചായിരുന്നു സിനിമ. അപ്പോൾ മാതൃഭൂമി ഒരു ദിവസം ചൊവ്വാഴ്ച രാവിലെ നമുക്ക് കിട്ടുന്നു, ബുധനാഴ്ച ഞങ്ങൾ പടം അനൗൺസ് ചെയ്യണം. അന്ന് ഞങ്ങൾക്ക് പ്രൊഡ്യൂസറില്ല. കാരണം അത് ചെയ്തേ പറ്റൂ, ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ആന്ധ്രയുടെ ബോർഡറിൽ പോകുന്നു, ആ കുട്ടിയെ കാണുന്നു, സംസാരിക്കുന്നു, ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഈ സിനിമയ്ക്ക് രൂപം ഉണ്ടാവുകയാണ്. അപ്പോൾ അന്ന് പ്രൊഡ്യൂസറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പല സുഹൃത്തുക്കളെയും ബന്ധപ്പെടുകയാണ്. അങ്ങനെ 41 സുഹൃത്തുക്കൾ ചേർന്ന് ഈ സിനിമ ഉണ്ടാക്കുകയാണ്. അത് നിസ്സാര എമൗണ്ടാണ് നമുക്ക്. പിന്നെ ആ എമൗണ്ട് ഞാൻ പറയില്ല. പക്ഷേ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും ലോ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ 1/4 ഇതിന് ചിലവായിട്ടുള്ളൂ. അങ്ങനെയും സിനിമ ഉണ്ടാക്കാം, അതിനും കിട്ടി 32 അവാർഡുകൾ. അപ്പോൾ അത് സിനിമ ഉണ്ടാക്കാൻ പറ്റാതെ നമ്മൾ പലതും ലാവിഷാണ്, പലതും അനാവശ്യമായിട്ടുള്ള ചിലവുകളാണ് ഇന്നും മലയാള സിനിമയിലുള്ളത്. മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ പൊതുവേ ഉണ്ട്, പക്ഷേ മലയാളത്തിൽ ധൂർത്താണ് ശരിക്കും. കാരണം അതിൽ പലതും പ്ലാനിങ് ഇല്ലാതെ ലൊക്കേഷനിൽ വന്നാണ് ഇത് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സംസ്കാരം മാറിയേ പറ്റൂ. പഴയതുപോലെ നമ്മൾ അരവിന്ദൻ പോക്കുവയിൽ ചെയ്തിരുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്, അരവിന്ദനും ഷായി സാറും കൂടി മണിക്കൂറുകളോളം ആലോചിച്ച് നിൽക്കുമായിരുന്നു, ഒന്ന് വൈകുന്നേരത്തെ ഒരു ഷോട്ട് എടുക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സംസ്കാരം ഒന്നും ഇന്നില്ല. ഇന്ന് നമ്മൾ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് കൈവെള്ളയിൽ സിനിമ ഒതുക്കാൻ പറ്റും, പക്ഷേ അതിന് കൃത്യമായിട്ട് ആലോചന വേണം. ആലോചന ഇല്ലാത്തതാണ് പലരുടെയും പ്രശ്നം. അല്ല, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളുണ്ട്. അന്ന് അരവിന്ദനും അടൂരും ചെയ്തിരുന്നത് എല്ലാ പടങ്ങളും നമ്മൾ പഠന വിഷയമാണെന്ന്. കാരണം അതിലെല്ലാം പഠിക്കാനുള്ള എലമെൻസ് ഉണ്ട്. ഇന്നതല്ല. ഇന്നൊരു നമ്മൾ പലതും മാർക്കറ്റിംഗ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സബ്ജക്റ്റ് നിശ്ചയിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ തരംതണം. അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാവുന്നത്. നല്ല സിനിമകളല്ല നമ്മൾ ഉണ്ടാവുന്നത്. അവാർഡ് കിട്ടിയ എല്ലാം നല്ല സിനിമകളാവണമെന്നില്ല. അത് അന്ന് ജൂറിയുടെ മുമ്പിൽ വന്നതിൽ ബെറ്റർ എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ അതിൽ തന്നെ ഇപ്പോൾ മലയാള സിനിമയുടെ ഇവിടെ നടക്കുന്ന ജൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ളത് അത് ബെറ്റർ സിനിമകൾ അല്ല ഇപ്പോൾ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായ നല്ല സിനിമകളല്ല. കാരണം അത് സബ്സ്റ്റാൻഡേർഡ് ജൂറി ഉണ്ടാക്കിയ സിനിമയാണ്. അവരാണ് ഇത് മാർക്കിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗംഭീരമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അരവിന്ദനും അടൂരും ഷൈസാറൊക്കെ ഉണ്ടാക്കിയ സിനിമകൾ ഇന്നും പഠന വിഷയമാവുന്ന അതിൻ്റെ ഓരോ എലമെൻറ്റും, ഫ്രെയിം മാത്രമല്ല, അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ എഡിറ്റിങ്, അതിലെല്ലാം ഇവരുടെ കയ്യൊപ്പുണ്ട്. അവസാനം വരെ അവരുണ്ട് അതിൽ. അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്, ഹരിപ്രസാദ് ചൗരസയെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിച്ചിട്ടാണ് അരവിന്ദൻ സാറ് പോക്കുവയിൽ ചെയ്തത്. അങ്ങനെ ഒരു ആലോചന നമുക്കുണ്ടാവില്ലല്ലോ ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ മീഡിയയുടെ വലിയ ഇഷ്യൂ.
ഇപ്പോൾ പ്രിൻറ്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും ഈ താരങ്ങളുടെ പുറകെ പോകുന്ന കുറേ കാലമായി നമ്മളിത് പറഞ്ഞു, ഈ താരങ്ങളുടെ പുറകെ പോകുന്ന ഒരു ഒരു യാത്ര അവസാനിപ്പിച്ചേ പറ്റും. പക്ഷേ ഇതൊക്കെ നമ്മൾ ജയ് വിളിക്കുമ്പോഴും ഇപ്പോഴും അതുതന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മികച്ച സ്വർണ ചകോരം കിട്ടുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ പിന്നെ രജതകമലം കിട്ടുന്ന ഒരാൾക്കോ പിന്നെ അവരുടെ പുറകെ പോകുന്നതിന് പകരം ഒരു മെൻഷൻ കിട്ടിയ ഒരാളുടെ അയാൾ നടനാണെങ്കിൽ അയാളുടെ പുറകെ ആയിരിക്കും മീഡിയ. അത് മാറിയേ പറ്റൂ. കാരണം എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു എഡിറ്ററും ക്യാമറമാനും ഒരു ഡയറക്ടറും ഇതിന് ഉറക്കമൊഴിച്ചുണ്ടാക്കുന്ന ഈ സിനിമകൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടത്ര ഒരു ഇത് കൊടുക്കാതെ ഇപ്പോഴും താരമൂല്യത്തിൻ്റെ പുറകെ പോകുന്നത് ബോഷ്ക തരം തന്നെയാണത്. അല്ല, അത് അതിന് പ്രത്യേക കാരണം ഇവിടുത്തെ മാർക്കറ്റിംഗ് സെറ്റപ്പാണ്. നമ്മൾ ഈ സാറ്റലൈറ്റ് ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല സിനിമകളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന് മൂല്യമില്ലാതിരിക്കുന്നത്. ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം? ഇതിപ്പോൾ ഒരു പ്രൊഡ്യൂസർ വരുമ്പോൾ ആദ്യം ആലോചിക്കുന്നതിന് എങ്ങനെയാണ് ഇത് സാറ്റലൈറ്റ് വാല്യൂ എത്ര കിട്ടും, ഇതിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്ര ഇതുണ്ട്, ഇതിൻ്റെ ഓഡിയോ റൈറ്റ് എത്ര കിട്ടും, ഇത് ചോദിച്ചിട്ടാണ് പല പ്രൊഡ്യൂസേഴ്സും വരുന്നത്. അപ്പോൾ അതൊരു ഒരു പ്രഷറായിട്ട് നിൽക്കുകയാണ് സാധനം. അതിനുവേണ്ടി സാറ്റലൈറ്റ് റൈറ്റ് കിട്ടുന്ന നടനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമ ചെയ്യേണ്ട ഒരു ഗതികേട് അവിടെ ഉണ്ടാവാം. പക്ഷേ അതിലുപരിയായിട്ട് ഈ സംവിധായകരും ഇപ്പോൾ ആലോചിക്കുന്നത് ഈ തരത്തിലാണ്. ഇപ്പം നല്ല സിനിമ, ഇപ്പോൾ IFFK ഇഷ്ടംപോലെ സിനിമകൾ, ഗംഭീര സിനിമകൾ, ഇൻ്റർനാഷണൽ സിനിമകൾ വരുന്നുണ്ട്, IFFI വരുന്നുണ്ട്. ഇതിന് മുഴുവൻ ഫിലിം ഫെസ്റ്റിവലിനും മാത്രം നടന്ന് ഒരുപാട് കാലം കഴിച്ച സംവിധായകർ നമുക്കുണ്ട്. പക്ഷേ ഇവരിൽ പലരും ചെയ്യുന്ന പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശം പടങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ്? കാരണം അതൊന്നും അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. സ്പർശിച്ചിരിക്കുന്നെങ്കിലും അവർ വീണ്ടും അവരുടെ ആ ഇനേർഷ്യയിൽ നിൽക്കുകയാണ്. നല്ല പടങ്ങൾക്ക് പകരം ഇത് എങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഒരു പടം ഉണ്ടാക്കാം എന്നാണ് ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് പഴയതുപോലെ നല്ല പടങ്ങൾ ഇവിടെ ഉണ്ടാവാത്തത്. എത്രയോ കാലമായില്ലേ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ പിന്നെ കാൻ ഫെസ്റ്റിവലിന് പോകാവുന്ന ഒരു ഒരു പടം ഉണ്ടായിട്ട് എത്ര കാലമായി നമ്മൾ? അതിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ സാറ്റലൈറ്റ് വാല്യൂവിന് പുറകെ നടന്ന് അതുപോലുള്ള എന്താ നടന്മാരുടെയും നടിമാരുടെയും നടിക്കുന്ന മലയാളത്തിൽ വലിയ വാല്യൂ ഒന്നുമില്ല. നടനെ വെച്ചുകൊണ്ടാണ് ഇവിടെ സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ അയാളുടെ പരിമിതിയൊക്കെ ഈ സിനിമയിലുണ്ടാവും.